ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പിയസിയിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു പിക്ചേഴ്സ് പിക്ചേഴ്സെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുകയായിരിക്കും നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്നുള്ളത് ആ അത് തന്നെ അത് കറക്റ്റാണത് ആദിത്യാണ് കേട്ടോ ആദിത്യ എൽവണിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഓക്കെ നമ്മൾ ഭയങ്കര എല്ലാ എല്ലാ യൂട്യൂബേഴ്സും ഒരുവിധം ആദിത്യ എൽവണിനെ കുറിച്ചിട്ടും ചന്ദ്രയാണിനെ കുറിച്ചിട്ടും ഒക്കെ വിശദമായിട്ട് തന്നെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രം നോക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാം അപ്പൊ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയഗ്രഫ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആൻഡ് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഓക്കെ അപ്പം ആദ്യത്തെ അൽവടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരുന്നു സൂര്യനെയും അതുപോലെ തന്നെ സൂര്യൻ ചുറ്റുമുള്ള ബാഹ്യ വലയത്തെക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ഏതെന്ന് പറയുന്നത് നമ്മുടെ ആദിത്യ എൽവൺ എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയുടെ ഒന്നാമത്തേതാണ് ഒന്നാമത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽവൺ അപ്പോൾ ആദിത്യ എൽവൺ ഇത് ഏർത്ത് ആണ് അല്ലേ ഏർത്ത് ആണ് ഏർത്തിൽ നിന്നും വിക്ഷേപിച്ചു വിക്ഷേപിക്കുന്നത് എന്നാണ് വിക്ഷേപണം അത് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിക്കുന്നു എവിടെ വെച്ച് വിക്ഷേപിക്കുന്നു അത് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് നമ്മൾ അത് വിക്ഷേപിക്കുന്നത് ആൻഡ് വിക്ഷേപിക്കണമെങ്കിൽ ഒരു വാഹനം വേണമല്ലോ ഏത് വാഹനത്തിലായിരുന്നു അത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് കേട്ടോ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവനിലാണ് ഇതിൻ്റെ വിക്ഷേപണം നടത്തുന്നത് ആൻഡ് മെയിൻ ആയിട്ടും ഈ ഒരു ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സൂര്യൻ്റെ പുറംഭാഗത്തെ താപവ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ കൊടുങ്കാറ്റുകളുടെ ഫലങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു മെയിൻ ആയിട്ടും ഈ ഒരു ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ ആദ്യത്തെ എൽ വണ്ണിന്റെ ഡയറക്റ്റ് ആയിട്ട് സൂര്യൻ്റെ മുകളിലോട്ടല്ല കൊണ്ടുപോകുന്നത് ഇതിനിടയ്ക്കുള്ള ഒരു പോയിന്റിലേക്കാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ലാഗ്രഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ലാഗ്രഞ്ച് പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും എൽ വൺ എന്നും പറയും ലാഗ്രഞ്ച് പോയിന്റ് അഥവാ എൽ വണ്ണിലാണ് എന്ത് നമ്മൾ ഈ ഒരു പേടകത്തിനെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു ഈ ഒരു പോയിന്റിന്റെ സവിശേഷത എന്താണെന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ സൂര്യനെ ഈ ഒരു പോയിന്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ തടസ്സമില്ലാതെ എപ്പോഴും കാണുവാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ ലാഗ്രഞ്ച് പോയിന്റില് തന്നെ ഈ ഒരു പേടകം സ്ഥാപിച്ചിരിക്കുന്നത് ഓക്കെ ആൻഡ് ഒരു പേടകം ഗുരുത്വാകർഷണത്തിന്റെ പുറത്തേക്ക് പോയത് അതായത് ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണം ഉണ്ട് അതിന്റെ പുറത്തേക്ക് പോകാൻ കാരണമായിട്ടുള്ള ഒരു പ്രൊപ്പൽഷൻ ഉണ്ട് അതിനെ ഒന്ന് പഠിച്ചു വയ്ക്കുക അത് ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ ആണ് കേട്ടോ ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ ഓൺ ബോർഡ് പ്രൊപ്പൽഷനിലൂടെയാണ് ഇത് പുറത്തേക്ക് പോകുന്നത് അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് പുറത്തേക്ക് പോകുന്നത് ആൻഡ് ടോട്ടലി ഭൂമിയെ പോലെ തന്നെ ആദ്യത്തെയും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കൊണ്ടായിരിക്കും സൂര്യനെ ചുറ്റുന്നത് അപ്പം സൂര്യനെ ചുറ്റാൻ ഈ ഒരു ആദ്യത്തെ അൽവണിന് എടുക്കുന്ന എത്ര ദിവസമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ാണ് എടുക്കുന്നത് ഓക്കെ അങ്ങനെ ഇത് ആദിത്യ എൽവണ് എത്തി ഇവിടെ എത്തി ഈ ഒരു ലാഗ്രഞ്ച് പോയിന്റില് എത്തിയ ദിവസം നമ്മൾ പഠിച്ചിരിക്കണം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരി ആറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് ഈ ഒരു ലാഗ്രഞ്ച് പോയിന്റിൽ ആദിത്യ എൽവണ് എത്തുന്നത് ആൻഡ് അങ്ങനെ ലാഗ്രഞ്ച് പോയിന്റിൽ വിജയകരമായിട്ട് എത്തുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഒക്കെ ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ രണ്ട് പോയിന്റുകൾ ഇന്ത്യനെ കുറിച്ച് പറയുന്നുണ്ട് ഫസ്റ്റ് വൺ എന്താണ് ലാഗ്രഞ്ച് പോയിന്റിൽ എത്തുന്നത് സക്സസ്ഫുള്ളി എത്തുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ആൻഡ് അതുപോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ആദിത്യ ലാഗ്രഞ്ച് പോയിന്റിൽ എത്തിയതോടു കൂടിയിട്ട് സൗര നടത്തുന്ന നാലാമത്തെ രാജ്യമായിട്ട് മാറിയിട്ടുള്ളതും ഇന്ത്യയാണ് ആണ് അപ്പം ഒരു ദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യം ഇന്ത്യ അതുപോലെ തന്നെ ലാഗ്രഞ്ച് പോയിന്റിൽ സക്സസ്ഫുള്ളി എത്തിയിട്ടുള്ള രണ്ടാമത്തെ രാജ്യവും ഇന്ത്യയാണ് ഇത് തമ്മിൽ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിട്ട് ആൻഡ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ല എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് ഐ എസ് ആർ ചെയർമാൻ അത് എസ് സോമനാഥ് ആണ് അല്ലെ എസ് സോമനാഥാണ് ഐ എസ് ആർ ചെയർമാൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ എപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരാളായിരിക്കും പ്രൊജക്ട് ഡയറക്ടർ ആരാണ് പ്രൊജക്ട് ഡയറക്ടർ അത് നിഗർ ഷാജിയാണ് കേട്ടോ നിഗർ നിഗർ ഷാജിയാണ് പ്രൊജക്ട് ഡയറക്ടർ തമിഴ്നാട്ടുകാരനായിരുന്നു ഇനി മിഷൻ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ അപ്പം ഈ ഒരു ആൾക്കാരുടെ ഈ ഒരു പെട്ടി പഠിച്ചിരിക്കാൻ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ചന്ദ്രയാനും ഇതുപോലെ വരച്ചിട്ടൊക്കെ പഠിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം അങ്ങനെ ഒരു വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് ചന്ദ്രയാനുള്ള ചന്ദ്രയാനുള്ള ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആദിത്യ ഉണ്ടായിരുന്നു പേലോടുകൾ അങ്ങനെ ടോട്ടൽ ഏഴ് പേലോടുകളാണ് ഉണ്ടായിരുന്നത് ഓക്കെ ആദിത്യ ആദിത്യയുടെ എ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തായി ഏഴായി ഏഴായി ഓക്കെ അപ്പം ആദിത്യക്ക് എത്ര എണ്ണം ഉണ്ട് എത്ര പേലോഡ്സ് ഉണ്ട് ഏഴ് പേലോഡ്സുകളാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് വണ്ണാണ് വെൽക്ക് എന്ന് പറയുന്നത് വെൽക്ക് വി ഇ എൽ സി അപ്പം അതിൻ്റെ ഫുൾ ഫോമും കൂടി ഒന്ന് പഠിച്ചു വെക്കണം വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഗ്രാഫാണ് ഓക്കെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ഒരു വെൽക്ക് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു വെൽക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള പേർപ്പസ് എന്താണ് ഈ കൊറോണ എന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും സൂര്യൻ്റെ ബാഹ്യ വലയത്തെയാണ് നമ്മൾ കൊറോണ എന്ന് പറയുന്നത് ആൻഡ് ആ ഒരു കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വെൽക്ക് എന്ന് പറയുന്നത് ആൻഡ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഇത് വികസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പേലോട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു മലയാളി വനിത ഉണ്ടായിരുന്നു ഓർത്തിരിക്കുക മലയാളി വനിത ആരാണ് അത് അന്നപൂർണിയാണ് കേട്ടോ അന്നപൂർണി അന്നപൂർണി സുബ്രഹ്മണ്യൻ എന്ന വ്യക്തിയായിരുന്നു ഈ ഒരു വെൽക്കിന്റെ പേലോട് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് വേണം നമ്മൾ പറഞ്ഞു വെൽക്കാണ് രണ്ടാമത്തത് ഏതാണ് അത് സ്യൂട്ടാണ് പറഞ്ഞാൽ എന്താണ് സോളാർ അൾട്രാവയോലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് ഓക്കെ സോളാർ അൾട്രാവയോലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് ആണ് എന്തെന്ന് പറയുന്നത് സ്യൂട്ട് എന്ന് പറയുന്നത് അപ്പം അൾട്രാവയലറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വികിരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വികിരണങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സൗര വികിരണങ്ങളുടെ വ്യതിയാനങ്ങൾ അളക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇമേജിങ് ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു സ്യൂട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിരുന്നു സോളെക്സ് ഓക്കെ സോളെക്സ് സോളെക്സും അതുപോലെ തന്നെ ഹീലിയോസും ഓക്കെ ഹീലിയോസ് 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 ഇത് രണ്ടും ഒന്നിച്ച് പഠിച്ചു വെക്കുക ഇത് രണ്ടിനും പേർപ്പസ് ഒന്ന് തന്നെയാണ് സൂര്യൻ്റെ റേ കിരണങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എക്സ്റേ കിരണങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളതായിരുന്നു സോളെക്സും അതുപോലെ തന്നെ ഹീലിയോസും അപ്പം സോളെക്സിന്റെ ഫുൾ ഫോം എന്താണ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ ആണ് ഓക്കെ ലോ എനർജി റേ സ്പെക്ട്രോമീറ്റർ ആണ് സോളെക്സ് എന്ന് പറയുന്നത് സോളെക്സ് ആണ് ഓക്കെ ഇനി അതുപോലെ തന്നെയാണ് അടുത്തത് ഹീലിയോസിൻ്റെ എന്താണ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആണ് ഹീലിയോസ് ഹീലിയോസ് അല്ലെങ്കിൽ നമുക്കൊരു എച്ച് ഇ എൽ വൺ ആണ് കേട്ടോ വൺ ഐ ഒ എസ് എന്നാണ് നമ്മൾ അതിനെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അതൊരു ഹീലിയോസ് എന്ന രീതിയിൽ പഠിക്കുന്നത് ഓക്കെ എന്താണ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ ആണ് ഇതിൻ്റെ പേർപ്പസ് നമ്മൾ പറഞ്ഞു സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളതാണ് ഈ ഒരു രണ്ട് പേരോട്സുകൾ ഇനി അടുത്തത് അടുത്തത് ഏതാണ് അത് ആസ്പെക്ട്സ് ആണ് ഓക്കെ ഏതാണ് ആസ്പെക്ട്സ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിത്യ സോളാർ വിൻറ്റ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് ആണ് ആദിത്യ സോളാർ വിൻറ്റ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ പഠിച്ചു വെക്കേണ്ട ഒരാൾ കൂടെ ഉണ്ട് പാപ്പ പി എ പി എ പാപ്പ പാപ്പ എന്ത് എന്താണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ ആണ് ഓക്കെ പ്ലാസ്മ അനലൈസർ അനലൈസർ Package for plasma. Package for plasma. Né? Papa. Papa. ഓക്കെ പാപ്പ അപ്പോൾ ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് സൗരക്കാറ്റുകളെ കുറിച്ചിട്ടുള്ളതാണ് ഓക്കെ സൗരക്കാറ്റ് സൗരക്കാറ്റിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആസ്പെക്സും അതുപോലെ തന്നെ പാപ്പയും ഇത് രണ്ടും അതിനുള്ളതാണ് ഇനി അടുത്തതാണ് മാഗ്നോമീറ്റർ ആണ് കേട്ടോ ഡിജിറ്റൽ മാഗ്നോമീറ്റർ ഓക്കെ ഡിജിറ്റൽ മാഗ്നോമീറ്റർ ആണ് അപ്പോൾ മാഗ്നോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും അപ്പോൾ കാന്തിക വലയം സൂര്യന്റെ കാന്തിക വലയത്തിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഡിജിറ്റൽ മാഗ്നോമീറ്റർ പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും നമ്മൾ ആദ്യത്തെ ആൽബണിനെ കുറിച്ചിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് അതുപോലെ തന്നെ പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഈയൊരു ദിവസങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ആദ്യം തന്നെ പഠിച്ചു പോകേണ്ടത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ചന്ദ്രയാന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ നമുക്കത് ചെയ്യാം കേട്ടോ